രാവിലെ തന്നെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചെളിയടിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ചെളി പറയണം, എന്നാലോ ആരും തന്നെ ചിരിക്കാനും പാടില്ല. അതായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത്. പലർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല, പലരും വന്ന് വായില തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നിരുന്ന വ്യക്തി അപ്സരയായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ അപ്സരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു അപ്സര എന്ന്. ഒരു തഗ് ബിഗ് ബോസും അവിടെ അടിച്ചിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ വന്ന് നിന്ന് സംസാരിച്ചതായിരുന്നു. നോറയുടെ ചളിയടി കേട്ടിട്ടായിരുന്നു ബിഗ് ബോസ് തന്നെ അവിടെ പറഞ്ഞു, നോറ ഇതല്ല ടാസ്ക് എന്ന് ബിഗ് ബോസിന് പോലും പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. നോറ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നല്ലേ, നോറ വന്നെന്ന് പറഞ്ഞത് നോറയ്ക്ക് ആ വീട്ടിൽ നോറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് നോറ അവിടെ വന്നെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ഇന്റലിജന്റും സ്മാർട്ടുമായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഭയങ്കര ബ്രെയിൻ ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഒരാൾ കൊല്ലുന്നതിനേക്കാളും തുല്യമായിട്ടുള്ള ഒരു ശിക്ഷയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റപ്പെടുന്ന ഒരു ശിക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോ അപ്പൊ തന്നെ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നോറ ടാസ്ക് മനസ്സിലാക്കി ചെയ്യുക എന്നവിടുന്ന് ബിഗ് ബോസ് വീണ്ടും വിളിച്ചു പറഞ്ഞു. അപ്പോഴും നോറ തന്നെ തുടർന്നു, അല്ല നിങ്ങളെ ചിരിപ്പിക്കാതിരിക്കുക എന്നതല്ലേ ടാസ്ക്, ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇതല്ല ടാസ്ക് നോറ, ഇതല്ല ടാസ്ക് നോറ എന്ന് പറഞ്ഞു. നോറ നിർത്താനായിട്ട് തയ്യാറായില്ല. വീണ്ടും നോറ നോറയെ സ്വയം പൊക്കിക്കൊണ്ടും വീട്ടിലെ കാര്യങ്ങളും വീണ്ടും പറയാൻ ആരംഭിച്ചപ്പോൾ അവിടുന്ന് വീണ്ടും ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞ കാര്യം, നോറ എനിക്ക് പോലും ഒന്നും മനസ്സിലാകുന്നില്ല, ഇതല്ല ടാസ്ക് എന്ന് പറഞ്ഞു. അവസാനം നോറയ്ക്ക് മാറ്റി പറയേണ്ടി വന്നു. അപ്പോഴും പറഞ്ഞപ്പോൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, പിന്നെ അവിടെ പറയാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും ബിഗ് ബോസ് അവിടെ വിളിച്ചു പറഞ്ഞ നോറയെ മാത്രമാണ്, ബാക്കി എല്ലാവരും അവിടെ ചെളിയടിക്കുന്നുണ്ടായിരുന്നു. ശ്രീതൊക്കെ ചെളിയടിച്ച സമയത്ത് ബിഗ് ബോസ് നന്നായിട്ടുണ്ട് ശ്രീതു എന്നവിടെ പറയുന്ന കമന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും കുഴപ്പമില്ലാതെ ഓരോ ചെളി കഥകളും അതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവസാനിപ്പിച്ചപ്പോൾ കിട്ടിയ സ്റ്റേജ് അല്ലെങ്കിൽ കിട്ടിയ സമയം സ്വന്തമായി പുകഴ്ത്താനും സ്വന്തം കാര്യങ്ങൾ പറയാനും ഉപയോഗിച്ച വ്യക്തിയായിരുന്നു നോറ. എന്തായാലും ബിഗ് ബോസ് അത് ഇടപെട്ട് നോറയുടെ ആ ഒരു ശ്രമം പാളി എന്ന് പറയാം.